വിജ്ഞാനത്തെക്കാൾ അധികമായി വിശുദ്ധിയാണ് പാവികളെ മാനസാന്തരപ്പെടുന്നതിനും ക്രിസ്തുവിലേക്ക് അടുക്കുന്നതിനുമുള്ള മാർഗമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു പുരോഹിതൻ. സ്നേഹിത, എനിക്ക് ആഴ്ചയിലേക്കുള്ള വഴി കാട്ടിത്തരാമെങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ കാട്ടിത്തരാം എന്ന് ഒരു ഇടയ ചെറുക്കനോട് വളരെ വിനീതനായി പറഞ്ഞ ഒരു ഫ്രഞ്ച് വൈദികൻ ജോൺ മരിയ വിയാനി. വിശുദ്ധ കുർബാനയിലൂടെയും തീഷ്ണതയേറിയ വചനപ്രഘോഷണങ്ങളുടെയും പാപത്തിൻ്റെ നീർച്ചുയിലും നിരാശയിലും കഴിഞ്ഞിരുന്ന അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ സാധിച്ച ഈ വിശുദ്ധ വൈദികൻ്റെ തിരുനാൾ ദിനം ആഘോഷിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ തിരുനാളിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് എന്ന് തോന്നുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതപാഠവും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. പല വികാരിമാരും വന്നിട്ട് മടങ്ങിപ്പോയിരുന്ന ഒരു ഇടവകയായിരുന്നു ആഴ്സ്. ജോൺ മരിയ വിയാനി അവിടെ അവർക്ക് വേണ്ടി പള്ളികൾ തുറക്കുകയും പള്ളിമണി മുഴക്കുകയും വിശ്വാസികൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് കാത്തിരിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് ഈ കൊറോണ കാലത്ത് നമ്മുടെ ഓരോരുത്തരെയും വൈദികർ ഇങ്ങനെ തന്നെയല്ലേ? നമുക്ക് ദേവാലയത്തിലൊക്കെ എത്താൻ കഴിയാതെ വരുമ്പോഴും ആ ഏകാന്തതയിടയിലും അവർ പള്ളികൾ തുറക്കുന്നു, പള്ളിമണികൾ മുഴക്കുന്നു, അൾത്താര സജീവമാക്കുന്നു, വിശ്വാസികൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള വൈദികരെ ഓർമ്മിപ്പിക്കുവാനും സാമൂഹികമായ അകലം പാലിപ്പിക്കുമ്പോഴും മാനസികമായും ആത്മീയമായും അവരോട് കൂടുതൽ അടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. തിരുസഭയുടെ ചാലക ശക്തികളായ ഈശോയുടെ പ്രതിപുരുഷന്മാരായ എല്ലാ വൈദികർക്കും ഒത്തിരി സ്നേഹത്തോടെ തിരുനാൾ ആശംസകൾ. വിശുദ്ധ ജോൺ മരിയ വിയാനി പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വൈദികൻ്റെ മഹത്വം സ്വർഗത്തിൽ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയിൽ അത് കാണുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർ പേടികൊണ്ടല്ല സ്നേഹം കൊണ്ട് മരിച്ചേനെ. അൾത്താരയിൽ തിളങ്ങുന്ന കുപ്പായങ്ങൾക്കുള്ളിൽ ഒരു വൈദികനെ നാം കാണുമ്പോഴും വചനപ്രഘോഷണത്തിൻ്റെ വാക് ചാരുതിയാൽ നമ്മുടെയൊക്കെ മനസ്സും ഹൃദയവും കീഴടക്കുമ്പോഴും നാം വിചാരിക്കും അവരെല്ലാവരും വളരെ സന്തോഷവാന്മാരാണെന്ന്. എന്നാൽ ഒരു വൈദികൻ്റെ പൗരോഹിത്യം എന്നത് അവന് ചുറ്റുമുള്ള അവൻ്റെ അജഗണങ്ങളുടെ നെടുവീപ്പുകൾ തിങ്ങി നിറഞ്ഞതാണ്. അവരിന് വേണ്ടി വ്യയം ചെയ്യപ്പെട്ട ഓരോ വൈദികൻ്റെ ജീവിതത്താളുകളിൽ പാവപ്പെട്ടവരുടെ വേദനകളും പരിതക്തൻ്റെ വിലാപവും കരയുന്നവൻ്റെ കണ്ണുനീരും എന്നും ഉണ്ടാവും. സ്നേഹിച്ചതിനെയെല്ലാം സ്നേഹിച്ചവരെയെല്ലാം വിട്ട് ബലിയെ മാത്രം സ്നേഹിക്കാനുള്ള ക്ഷണം സ്വീകരിച്ച ഓരോ വൈദികനും കിട്ടുന്നത് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമാണ്. വൈദികനെ വിമർശിക്കുമ്പോൾ നാം ഒന്നോർക്കണം, അവൻ അച്ഛനായത് അവനു വേണ്ടിയല്ല, സ്നേഹിക്കാനാണ്. സഭയുടെ മക്കളെ സ്നേഹിച്ച് വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തിക്കൊണ്ടു വരുവാനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ വൈദലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജനനം മുതൽ മരണം വരെ ഒരു ആത്മീയ സാന്നിധ്യമാണ് ഒരു പുരോഹിതൻ എന്നത് നാം ഒരിക്കലും മറന്നു പോകരുത്. ഓർക്കുക, നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ മക്കളൊക്കെ ചിരിച്ചും കളിച്ചും കഴിയേണ്ട പാത്തിൽ ഒരു സെമിനാരിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് അവൻ സ്നേഹിക്കാൻ പഠിക്കുകയാണ്, നന്മ ചെയ്യാൻ പഠിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുവാൻ, അവരനെ സ്നേഹിക്കുവാൻ, അവരിന് വേണ്ടി നന്മ ചെയ്യുവാൻ. അവനുമുണ്ട് ഒരു അപ്പനും അമ്മയും ഏട്ടനും ഏടത്തിയും കുഞ്ഞരുജനും കുഞ്ഞരുജത്തിയും കൂട്ടുകാരുമൊക്കെ. അവരെയൊക്കെ സ്നേഹിച്ച് കൊതി തീരും മുമ്പേ അവരെയെല്ലാം ഉപേക്ഷിച്ച് എനിക്കൊന്നും വേണ്ടാന്ന് വെച്ച് വൈദികനാകുന്ന അവരിൽ കുറ്റങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാവാം. കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് അവരെ പഴിചാരുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ, അയലിടവകങ്ങളിൽ, നമ്മുടെ സുഹൃത്ബന്ധങ്ങളിൽ എത്രയോ വൈദികർ നല്ലത് മാത്രം ചെയ്ത് കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അവരിൽ ആരെങ്കിലും ഒരു ചെറിയ ഒന്നോ രണ്ടോ തെറ്റുകൾ കാണുമ്പോൾ നാം അവരെ വിമർശനത്തിനും പഴിചാരലിനും വിട്ടുകൊടുക്കാതെ നമ്മുടെ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മൾക്ക് പ്രിയപ്പെട്ടവരൊക്കെ തെറ്റ് ചെയ്യാറില്ലേ? അപ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? അവരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് നിർത്ത് പ്രാർത്ഥിക്കാറില്ലേ? അതുപോലെ ഓരോ പുരോഹിതനെയും തെറ്റ് കാണുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അവരെ വാർത്താ ചാനലുകൾക്കും മാധ്യമ വിചാരണങ്ങൾക്കും നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരില്ല. ഒരു വൈദികൻ അവൻ്റെ വേദനകളും ദുഃഖങ്ങളും എല്ലാം നിശബ്ദമായി സഹിച്ച് അവനുയർത്തുന്ന കാസിയിലും പിലാസിയിലും ആശ്വാസം തരാൻ ശ്രമിക്കുന്നവരാണ്. ആരൊക്കെ വിമർശിച്ചാലും ആരൊക്കെ പുച്ഛിച്ചാലും ആരൊക്കെ അവഗണിച്ചാലും അവന് പരാതിയില്ല, പരിഭവമില്ല. നിശബ്ദമായി കരയാൻ അവനറിയാം. കാരണം അവർ ദൈവത്തിൻ്റെ പുരോഹിതരാണ്.
നമ്മുടെ ഇടവകയിലൊക്കെ ഒന്നോ രണ്ടോ വർഷം നമുക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച് അവൻ്റെ ആയുസ്സും ആരോഗ്യവുമെല്ലാം അവിടെ ചിലവഴിച്ചവൻ കടന്നു പോകുമ്പോൾ ഒന്നും അവൻ്റെ കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന സത്യം നാം ഒരിക്കലും വിസ്മരിച്ച് കറിയരുത്. നമ്മുടെയൊക്കെ ആഘോഷങ്ങളിൽ നേതൃത്വം നൽകി നിറസാന്നിധ്യമായി നമ്മളെല്ലാം ആ പള്ളിയുടെ പടികളിറങ്ങുമ്പോൾ നിസ്സഹനായി നോക്കി നിന്നിട്ട് വീണ്ടും ആ ഏകാന്തര തറവറിയായ തൻ്റെ മുറിയിലേക്ക് കടന്നു പോകുമ്പോൾ ആ വിശുദ്ധ വൈദികന് വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രിയ പുരോഹിതരെ, നിങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. നിങ്ങൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ക്രിസ്തുവിലേക്ക് ആയിരിക്കട്ടെ. ആഴക്കടലിൻ്റെ മുന്നിൽ ജനങ്ങൾക്ക് വേണ്ടി മോശ പ്രാർത്ഥിച്ചപ്പോൾ മോശയുടെ കണ്ണുകൾ കർത്താവിങ്കലേക്കായിരുന്നു. വേദനയുടെ ആധിക്യ നിമിത്തം ജോബും കർത്താവിങ്കലേക്ക് തന്നെയാണ് കണ്ണുകൾ ഉയർത്തിയത്. ചുഴിയുടെ ആഴമറിയാതെ എടുത്തു ചാടിയ പത്രോസിൻ്റെ കണ്ണുകളും കർത്താവിങ്കലേക്കായിരുന്നു. കൂടെ കൂട്ടി പുരോഹിതനാക്കിയവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ വേദനകളും പരിതേവനങ്ങളും ദുഃഖങ്ങളും മാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന് ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിറുകയിലെ നീർത്തുള്ളികൊണ്ട് ദൈവവൈതൽ ആക്കിയതു മുതൽ ദീനക്കടയ്ക്ക് സൗഖ്യലേവനവുമായി ഒരു ദിവ്യവൈദ്യനായി ഞങ്ങളുടെ അടികൾ ഓടിയെത്തി ദൈവത്തിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് പകർന്നു തന്നു. അവസാനം എന്നേക്കുമായി ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒരാറടി മണ്ണിൻ്റെ നനവിലേക്ക് ഞങ്ങളെ തൈലം പൂശി വിടുന്നതുവരെ നിങ്ങളുടെ കാരുണ്യവും സ്നേഹവും കാവലും കരുതലും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയാം. അതിന് ഞങ്ങൾക്ക് നൽകുവാനുള്ളത് നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും മാത്രമാണ്. പ്രിയപ്പെട്ട വൈദികരെ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ചേർത്ത് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രത്യേക ദിനത്തിൽ നന്ദി, ഒരുപാട് നന്ദി.